ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഇപ്പോഴും ഉമ്മയും ഉപ്പയും എനിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. എല്ലാ 21 ദിവസം കൂടുമ്പോഴും ഉമ്മയെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അവരുടെ ശബ്ദം കേൾക്കാതെ ഞാൻ ഇത്രയും നാൾ നിന്നിട്ടില്ല. റിയാസ് സലീമിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ബിഗ് ബോസ് സീസൺ 4 വൈകിയെത്തിയ മത്സരാർത്ഥിയാണ് റിയാസ് സലീം. 50 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് വിനയ് മാധവനൊപ്പം റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത്. 9 വർഷമായി ബിഗ് ബോസ് പ്രേക്ഷകനാണ് റിയാസ്. ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുക്കുകയാണ് റിയാസിൻ്റെ ലക്ഷ്യം. അതിന് മുന്നോടിയായാണ് റിയാസ് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയെത്തിയത്. വന്ന ആദ്യ ദിവസം മുതൽ ഈ നിമിഷം വരെയും റിയാസ് വീട്ടിൽ സജീവമാണ്. ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ് റിയാസ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വീഡിയോ ക്രിയേറ്ററും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് റിയാസ്. കൊല്ലം ജില്ലയിലെ കരിക്കോട് സ്വദേശിയാണ് റിയാസ് സലീം. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ റിയാസ് ജോലി ചെയ്യുന്നുണ്ട്. താനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്ന റിയാസ് ബിഗ് ബോസ് ഹൗസിൽ ഒരു സേഫ് ഗെയിമിന് താല്പര്യമില്ലെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ആ നിലപാട് ഇപ്പോഴും റിയാസ് പിന്തുടരുന്നുണ്ട്. പിന്തുണ കൂടുതലുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും മുഖം നോക്കാതെ റിയാസ് സംസാരിക്കും. പുറത്ത് നിന്ന് കളി കണ്ടിട്ട് വന്ന വ്യക്തിയാണ് റിയാസ്. റോബിൻ്റെ ജനപിന്തുണയെക്കുറിച്ചും നല്ല ബോധവും റിയാസിനുണ്ടായിരുന്നു എന്ന് കരുതി ഹൗസിനുള്ളിൽ ചെന്ന് റോബിൻ്റെ ഇഷ്ടം നേടി ജീവിക്കാനോ വോട്ട് അതുവഴി സമ്പാദിക്കാനോ ശ്രമിച്ചില്ല. പകരം റോബിനെ എതിർത്തി നിന്ന് കൂർമ്മ ബുദ്ധിയെല്ലാം പ്രയോഗിച്ച് റോബിനെ മത്സരത്തിൽ നിന്നും പുറത്താക്കാനാണ് റിയാസ് ശ്രമിച്ചത്. പുറത്ത് അത്രയേറെ ജനപിന്തുണയുള്ള വ്യക്തികളെ വൈൽഡ് കാർഡുകൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ആക്രമിക്കാറുള്ളൂ. പക്ഷേ റിയാസ് അതൊന്നും വിഷയമാക്കാതെ തനിക്ക് പറയാനുള്ളതെല്ലാം ഉച്ചത്തിൽ പറഞ്ഞു. വന്ന ആദ്യ ആഴ്ച മുതൽ ജയിലിൽ പോകുന്ന വ്യക്തിയാണ് റിയാസ്. വീടിനകത്തും പുറത്തും റിയാസിൻ്റെ പിന്തുണ വളരെ കുറവാണ്. തക്കം കിട്ടുമ്പോഴെല്ലാം റിയാസിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങളും നടക്കാറുണ്ട്. പക്ഷേ റിയാസ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ്. 11 ആഴ്ച റിയാസ് പുറത്താകുമെന്ന് പ്രേക്ഷകരടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അഖിലാണ് പുറത്തായത്. 11 പ്രകടനത്തിന് നോമിനേഷൻ ഫ്രീ കാർഡ് കൂടി കിട്ടിയതിനാൽ റിയാസ് ഫൈനൽ 5 സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ റിയാസ് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത്. എത്രത്തോളം താൻ അവരെ സ്നേഹിക്കുന്നുവെന്ന് സഹമത്സരാർത്ഥികളോട് വിവരിക്കുമ്പോൾ റിയാസ് കരയുന്നുണ്ടായിരുന്നു. ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഇപ്പോഴും ഉമ്മയും ഉപ്പയും എനിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അവനവന് വേണ്ടി ജീവിക്കാനുള്ള സമയം അവർ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മയ്ക്ക് നിരവധി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. എല്ലാം 21 ദിവസം കൂടുമ്പോഴും ഉമ്മയെ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അവരുടെ ശബ്ദം കേൾക്കാതെ ഞാൻ ഇത്രയും നാൾ നിന്നിട്ടില്ല. എന്നെ പലരും കളിയാക്കുന്നുണ്ടാവും. അത് അവരെ വിഷമിപ്പിക്കുന്നുണ്ടാകും എന്നും എനിക്കറിയാം. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുതൽ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും ഇല്ലാതാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതം എന്താണെന്ന് പറയാൻ സുചിത്ര ചേച്ചി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഞാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് അത് വിളിച്ച് പറയുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഞാനാണ് വീട്ടിലെ കാര്യങ്ങൾ ഏറെയും നോക്കാൻ ഉമ്മയെ സഹായിച്ചിരുന്നത്. ഞാനില്ലാതെ അവർ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നുവെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഉമ്മ വേദന കൊണ്ട് പൊളിയുന്നത് പലപ്പോഴും ഞാൻ കണ്ട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോഴും എൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നതാണ് അവരുടെ ഇഷ്ടമെന്നും റിയാസ് പറഞ്ഞു.